ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാക്സ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ടെലിവിഷൻ ചാനലുകൾ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ചൂടേറിയ വിഷയം. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലമാകാം, അല്ല വട്ടിയൂർക്കാവാകാം, അതിനേക്കാളും നിയമമോ കാട്ടാക്കടയോ കഴക്കൂട്ടമോ ആകാം. ആ രീതിയിലുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ പൊട്ടിമുളച്ച ഒരു പുതിയ വാർത്തയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, അത് UDF-നും കോൺഗ്രസിനും എന്തുമാത്രം ഗുണകരമാകും എന്ന രീതിയിലുള്ള ഒരു ചർച്ച പടർന്നു പിടിച്ച് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ നമ്മുടെ സൈബർ സഖാക്കളും മറ്റൊരാളുകളുമൊക്കെ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിച്ചാലും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പുതുപ്പള്ളി വിട്ട് മറ്റെവിടേക്കും പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് സമാശ്വസിക്കുന്നവരുണ്ട്. പല വിഭാഗക്കാരുണ്ട്, സ്വാഭാവികമാണല്ലോ. ചില പ്രത്യേക വ്യക്തികൾ ചില പ്രത്യേക സീറ്റുകളിൽ മത്സരിച്ചാലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും കണ്ടതാണ്. ഉദാഹരണത്തിന് അടൂർ പ്രകാശ്, അദ്ദേഹം MLA ആയിരുന്നു. ആ MLA ആയിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചു. ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളായി അവിടെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചുകൊണ്ടിരുന്നു. ആ സീറ്റിൽ സമ്പത്ത് ചെറിയൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല, സിറ്റിംഗ് MP ആണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ പറഞ്ഞ് വെരി സീനിയർ MP ആണ്. അങ്ങനെയുള്ള സമ്പത്തിനെതിരായിട്ട് അടൂർ പ്രകാശ് വന്ന് മത്സര രംഗത്ത് ഇറങ്ങി ആ സെക്കൻഡിൽ ആ മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു. സമ്പത്ത് തോൽക്കും അഥവാ അടൂർ പ്രകാശ് ജയിക്കും എന്ന കാര്യം ഉറപ്പായി. മാത്രവുമല്ല അവിടെ വേറൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു. വന്നപ്പോൾ തന്നെ 60,000 പേര് കള്ളവോട്ട് ചെയ്യാൻ തയ്യാറായിരുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ കള്ളവോട്ട് ചെയ്യുന്ന തടയുകയും ചെയ്തു. ഇരട്ട വോട്ടിങ്ങിന് പേര് കൊടുത്ത ഒരു സ്ഥലത്ത് വോട്ടുണ്ട്, വേറെ സ്ഥലത്ത് വോട്ടുണ്ട്. രണ്ട് വോട്ട് ചെയ്യാനിരുന്ന 60,000-ലധികം ആളുകൾ ഒറ്റയടിക്ക് വെട്ടിയാണ് അടൂർ പ്രകാശ് വന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജയം ഉറപ്പായി. അതുപോലെയാണ് ശ്രീ K. മുരളീധരൻ മത്സരിക്കാൻ ആരുമില്ലാത്ത വടകര മണ്ഡലത്തിൽ പോയി മത്സരിക്കാം എന്ന് തീരുമാനിച്ചു. വടകരയിൽ മുരളീധരനാണ് എന്ന് തീരുമാനിച്ച ആ സെക്കൻഡിൽ തന്നെ P. ജയരാജൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു. അതുവരെ എതിരില്ലാതെ നെഞ്ചുവിരിച്ച് നിന്ന ജയരാജൻ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ തന്നെ ആ മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു. അതുപോലെ രാഹുൽ ഗാന്ധി അല്ല മറ്റാര് മത്സരിച്ചാലും വയനാട്ടിൽ ജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സിദ്ദിഖ് മത്സരിച്ചാലും ജയിക്കുമായിരുന്നു, ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചാലും ജയിക്കുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോടും വടകരയിലും കണ്ണൂരും കാസർഗോഡും എന്തിന് ലീഗ് മത്സരിച്ച മണ്ഡലങ്ങളിൽ പോലും UDF പ്രവർത്തകർ തമ്മിൽ ഒരു വലിയ ഒത്തിണക്കമുണ്ടായി. ഗ്രൂപ്പിന് അതീതമായി കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചു. മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പ്രവർത്തിച്ചു. കേരളത്തിലെമ്പാടും അതിൻ്റെ ഒരു ഗുണം കിട്ടി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് അമേത്തിയിൽ തോറ്റുപോയി, അതൊക്കെ വേറെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, പ്രത്യേകിച്ച് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്തു, അതും വേറെ കാര്യമാണ്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ UDF-ൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് ഉമ്മൻചാണ്ടിയിലേക്ക് വരാം. ഉമ്മൻചാണ്ടി കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായി, 6 നൂറ്റാണ്ടിലധികം കാലമായിട്ട് പുതുപ്പള്ളിയെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് 1970 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് പുതുപ്പള്ളിയിൽ ജയിക്കുന്ന. 50 കൊല്ലം അതേ മണ്ഡലത്തിൽ അദ്ദേഹം പൂർത്തീകരിച്ചു. വൈകാരികമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് പുതുപ്പള്ളി. പുതുപ്പള്ളി വിട്ട് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ ആഗ്രഹിക്കുകയില്ല, അത്രയും അടുപ്പമുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹം പുതുപ്പള്ളി വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു? പുതുപ്പള്ളിയിൽ നിന്നാൽ ജയിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ തയ്യാറായി ബെൽറ്റ് മുറുക്കി വന്നിട്ടുണ്ട്. ആ പുരോഹിതനെ പേടിച്ചാണ് ഉമ്മൻചാണ്ടി പോകുന്നത്? അല്ല, അവിടെ ആര് മത്സരിച്ചാലും, ഇനി പുരോഹിതം മത്സരിച്ചാലും ശരി, ജയിക്ക് മത്സരിച്ചാലും ശരി, ആര് മത്സരിച്ചാലും ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് എന്തിനു പുതുപ്പള്ളി വിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, അതും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് അനിവാര്യമാണ് എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ 10 സ്ഥാനാർത്ഥികൾ മാത്രമേ ജയിച്ചുള്ളൂ. മറ്റ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. CPM ജയിക്കുന്ന ഡിവിഷനുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്, BJP ജയിക്കുന്ന സ്ഥലത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അങ്ങനെ കോൺഗ്രസ് വളരെയധികം പിന്നിലായിപ്പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷേ കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായി പോയി. अब അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. മാത്രമല്ല ബിജെപി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് തിരുവനന്തപുരത്ത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ മത്സരം ബിജെപിയും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് എന്ന ഒരു ധാരണയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ് അവഗണിക്കപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായിട്ട് ബിജെപിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്നവൻ നാളെ ബിജെപി ആയിട്ട് മാറും എന്ന ഒരു പ്രചരണം, അതിൽ കുറച്ച് സത്യവുമുണ്ട്. അങ്ങനെ പ്രചരണം ഒരു ഭാഗത്തുകൂടി കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വടകരയിലേക്ക് മുരളീധരൻ പോയ പോലെ, അല്ലെങ്കിൽ ആറ്റിങ്ങിലേക്ക് അടൂർ പ്രകാശ് വന്ന പോലെ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒന്നാലോചിച്ചു. അത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ, യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിഫൈയിങ് എഫക്റ്റ് എത്ര വലുതായിരിക്കും. അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവ് ഇപ്പോൾ കോൺഗ്രസ് തോറ്റ ഒരു മണ്ഡലമാണ്. അവിടെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ മാത്രമല്ല, ആ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും ആ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയൊരു ഉത്തേജനം ഉണ്ടാവും. വലിയ ഊർജ്ജസ്വലമായ പ്രവർത്തനം അവിടെ നടക്കും. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അധികം എം.എൽ.എമാരുണ്ടായ ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അങ്ങനെയുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഉമ്മൻചാണ്ടി വട്ടിയൂർക്കാവിൽ മത്സരിക്കും, അല്ലെങ്കിൽ ബി ജെ പി കൈവശം വച്ചിരിക്കുന്ന നിയമമണ്ഡലത്തിൽ മത്സരിക്കും. നേമത്ത് രാജഗോപാലായിരിക്കില്ല, ഒരു പക്ഷേ കുമ്മനം രാജശേഖരനോ അതുപോലെ ഏതെങ്കിലും നേതാവായിരിക്കും. ആ നേതാവുമായിട്ട് ഉമ്മൻചാണ്ടി നേരിട്ട് ചെന്ന് ഏറ്റുമുട്ടും. ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരുമാതിരി ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കും. തിരുവിതാംകൂർ ഭാഗത്ത്, ആ പഴയ കൊച്ചി ഭാഗത്ത് അദ്ദേഹം മത്സരിച്ചാൽ ഏത് മണ്ഡലവും ജയിക്കാവുന്നതാണ്. മലബാറിൽ ഒരു പക്ഷേ വല്ല കല്യാശ്ശേരിയോ അല്ലെങ്കിൽ മട്ടന്നൂരോ പോലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് വിജയസാധ്യത കുറച്ച് കുറവുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത്രയും ആ ജനസ്വീകാര്യതയുള്ള ജനസമ്മതനായ കോൺഗ്രസ്സുകാരുടെ അനുഷേധനായ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ അത് വലിയൊരു പക്ഷയാണ്. ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഈ സൈബർ സഖാക്കൾ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്. ഉമ്മൻചാണ്ടി മത്സരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തല ഒന്നും മത്സരിക്കുകൊണ്ട് തിരുവനന്തപുരത്ത് വോട്ടർമാരുടെ കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല എന്നവർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒരു പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടി മത്സരിക്കുമില്ലോ എന്ന് പറയാൻ ഞാൻ ആളല്ല. വൈകാരികമായിട്ട് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയോടുള്ള കെട്ടുപാട് നമുക്കറിയാം. എങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നിർണായകമായ, വിധി നിർണായകമായേക്കാവുന്ന ഒരു വലിയ തീരുമാനമായിരിക്കും അത്. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാക്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല? സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.